ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സ്റ്റിക്ക് ഓൺ നെയിൽസ് ട്രൈ ചെയ്യാൻ പോകണം. ഇതെൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ വാങ്ങിക്കണം വെക്കണം എന്നൊക്കെ, അല്ലെങ്കിൽ പോയിട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ കുറേയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലൈഫിൽ അങ്ങനെ ഇവൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ വെറുതെ ഇത് വെച്ചിട്ട് വീട്ടിലിരിക്കണോ, അങ്ങനെ ഒരു തോട്ട്, അങ്ങനെ രണ്ട് തോട്ട് വന്നതുകൊണ്ട് ഞാൻ വെക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് റെനയുടെ സ്റ്റിക്ക് ഓൺ നെയിൽസ് ആണ്. ഇതിൽ കാണിച്ചിരിക്കുന്ന റേറ്റ് 499 ആണെങ്കിലും നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിലോ വളരെ കുറച്ച് റേറ്റിൽ കിട്ടും കേട്ടോ, 399 അതിനൊക്കെ തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അത് പല സെറ്റുകൾ സാധനമുണ്ട്. ഒന്ന് ക്യൂട്ടിക്കൽ പുഷറുണ്ട്, അതുപോലെ തന്നെ ഒരു ആൽക്കഹോൾ ഷീറ്റുണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഫയലർ റൂമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആൽക്കഹോൾ ഷീറ്റ് എടുത്തിട്ട് നമ്മുടെ നെയിൽസൊക്കെ ഒന്ന് വൃത്തിയാക്കി എൻ്റെ നെയിൽസിൽ, അതായത് എസ്പെഷ്യലി എൻ്റെ റൈറ്റ് ഹാൻഡിലെ നെയിൽസിൽ, ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ച ഫുഡിൻ്റെ കുറച്ച് ഇങ്ങനെ കളർ വന്നിട്ടുണ്ടായിരുന്നു. പനീർ ബട്ടർ മസാല കഴിച്ചു, അപ്പോൾ അത് ഫുൾ കളറുള്ളായിരുന്നു, പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ അതിൻ്റെ കളർ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇപ്പം ഇങ്ങനെ ഫയൽ ചെയ്യുന്ന ആ നെയിൽസിൽ. പിന്നെ അതുപോലെ ഇനി ഫയൽ ചെയ്തൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ. എനിക്കിങ്ങനെ എന്തോ പോലെ തോന്നും ഇങ്ങനെ ഇത് ഉരയ്ക്കുമ്പോഴത്തേക്കും, പക്ഷേ എന്നാലും ഇത് നന്നായിട്ട് പിടിച്ചിരിക്കണമെങ്കിൽ അത് നന്നായിട്ട് ഇങ്ങനെ ഫയൽ ചെയ്ത് വെച്ചിരിക്കണം. ഷാർപ്പ് അല്ലെങ്കിൽ അത്ര ഒരു ഫ്രിക്ഷനുള്ള നെയിൽസിലാണ് ഇത് ഒട്ടാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ അടുത്തത് ഞാൻ ഇതും കൂടെ തുറന്നതും എല്ലാം കൂടെ മിക്സായിപ്പോയി, അല്ലെങ്കിൽ ഇത് കറക്റ്റ് നെയിൽസിൻ്റെ ഓർഡറിൽ തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഫോണിൽ നോക്കി, ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ല വീഡിയോ ഒക്കെ ആദ്യം എടുത്തില്ലേ, അത് നോക്കിയിട്ടാണ് ഏകദേശം ഒന്ന് അറേഞ്ച് ചെയ്തത്. പക്ഷെ അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല, ഓരോ നെയിൽസ് എടുത്തിട്ട് നമ്മുടെ ഫിംഗർ നമ്മുടെ നെയിൽസ് ഉണ്ടല്ലോ അതിലിങ്ങനെ വെച്ച് നോക്കണം ഏതാണ് മാച്ച് ആവുന്നതെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫസ്റ്റ് നെയിലുണ്ടല്ലോ നമ്മുടെ തമ്പിൽ പ്രസ് ചെയ്യുന്ന, അത് കുറച്ച് വലുപ്പം കൂടുതലാണ്. എൻ്റെ കൈക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വലുപ്പം കൂടുതലായിരുന്നു ലെഫ്റ്റിൽ, പക്ഷേ സെയിം റൈറ്റ് വന്നപ്പോഴത്തേക്കും എൻ്റെ കുറച്ച് നഖം വെളി കാണുന്ന പോലെ തോന്നി. എൻ്റെ തമ്പിൽ, റൈറ്റ് തമ്പിൽ നെയിൽ കുറച്ച് ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണ്, ചിലപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം. എന്തായാലും അത് ഫിക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു 2-3 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്കും അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്നാലും ഞാൻ കുറച്ചധികം ഒന്ന് പിടിച്ചു വന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് എന്നെ സംബന്ധിച്ച് കുറച്ച് കൂടുതലായിട്ട് തോന്നി. ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ അത് കാണത്തില്ലെങ്കിലും, ഇങ്ങനെ അല്ലാതെ ഞാനിപ്പോൾ കാണിച്ചില്ല, അതുപോലെ അങ്ങനെ കാണുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി ലെങ്ത്. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ അതുമല്ല, കുറച്ചുകൂടി വലിയ വിരലുകളുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കാം നഖത്തിൻ്റെ കുറച്ചുകൂടി വലിയ ഗ്യാപ്പ്, അതിനകത്ത് ഗ്ലൂ കുറച്ചുകൂടിയുണ്ട്. എനിക്കതിൻ്റെ പകുതി പോലും യൂസ് ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഫസ്റ്റ് ഫിക്സ് ചെയ്തപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടു. ഇനി വാങ്ങിക്കുമ്പോൾ ആ ചെറിയ കളറിലെ, കുറച്ചുകൂടി ഡാർക്ക് കളറിലെ അത് വാങ്ങിച്ചാൽ മതി എന്നൊരു ചിന്ത എനിക്കുണ്ട്. ആൻഡ് ഐ വാസ് സോ എക്സൈറ്റഡ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഇത് ഫിക്സ് ആയപ്പോഴത്തേക്കും. ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ഇത്ര നല്ല വൃത്തിയായിട്ട് ഇത് ഫിക്സ് ആവുന്ന. ആൻഡ് ഞാൻ ഇത് പാർലറിൽ ചോദിച്ചപ്പോഴത്തേക്ക് ഇതിന് പറഞ്ഞ റേറ്റ് വളരെ കൂടുതലാണ് കേട്ടോ. ഇതേ നെയിൽസ് ജസ്റ്റ് പ്രസ് ചെയ്ത് തരുന്നതിന് 1000+ ഒക്കെ ആവും. ബട്ട് ഇറ്റ് ഈസ് വെരി ഈസി, നമുക്ക് തന്നെ ചെയ്യാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് മെനക്കേടുമില്ല കേട്ടോ. എനിക്ക് മെനക്കെടാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്, പക്ഷേ ഒരു മെനക്കേടുമില്ല എനിക്ക്. മറ്റേ നമ്മുടെ മോതിര വിരലിൽ ഇട്ടിരിക്കുന്ന കളറുണ്ടല്ലോ, ആ കളറാണെങ്കിൽ എൻ്റെ എല്ലാ വിരലുകൾക്കും നല്ല സ്യൂട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഫുൾ നെക്സ്റ്റ് ടൈം വാങ്ങിക്കുമ്പോൾ അത് വാങ്ങിക്കാന്നാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് കളർ വാങ്ങിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രസ് ഓൺ യൂസ് ചെയ്യും, അമ്മ എൻ്റെ പുറകെ കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ജോലി, വർത്തമാനം പറയുന്ന ജോലി, അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന ജോലി എല്ലാം ഒറ്റമിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ വാസ് സോ ഹാപ്പി കണ്ടോ. അത് ഇതും ഞാൻ ക്യാപ്ചർ ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇതിങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലെഫ്റ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ റൈറ്റ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം രണ്ട് നെയിൽസൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തള്ളവരലേക്ക് പോകുമല്ലോ, അപ്പോൾ ഈ സ്റ്റിക്കർ ഊരിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അതല്ലാതെ വേറെ ഒന്നും തന്നെ ബുദ്ധിമുട്ടോ അങ്ങനെ കാര്യങ്ങളായിട്ട് ഒന്നുമില്ല കേട്ടോ. എനിക്ക് ഈ റൈറ്റ് തമ്പിലെ മാത്രം കുറച്ച് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി, കാരണം അത് ഡാമേജ്ഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അല്ലാതെ ഒരു പ്രശ്നമില്ല, ഒരു 5 മിനിറ്റൊക്കെ നമുക്കൊന്ന് സ്യൂട്ടാവാൻ ടൈം എടുക്കും, പിന്നെ ഒരു പ്രശ്നമില്ല. ഫീൽ സോ ഫ്രീ. എനിക്ക് ഓൾറെഡി നെയിൽസ് ഉണ്ടായിരുന്നു രണ്ട് കൈയിലും, അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ കട്ട് ചെയ്തതാണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഐ ഫീൽ സോ കംഫർട്ടബിൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.